ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക, അവനവൻ്റെ കുഴി അവനവൻ തന്നെ തോണ്ടുക എന്ന കലാപരിപാടികൾ കേരളത്തിൽ മാത്രമല്ല പരക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പലരും പല അവസരത്തിലും അതെടുത്ത് ഉപയോഗിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും നന്നായി അത് ഉപയോഗിച്ചത് മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്നും പുറത്താക്കിയ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കിയ കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ്. ആ സമയത്ത് അതേ സ്റ്റേജിൽ നാടകാചാര്യനായിരുന്ന പി ജെ ആൻ്റണിയുടെ ഇളയ സഹോദരൻ ജോസഫിൻ്റെ വക മറ്റൊരു നാടകവും അരങ്ങേറി. താനാണിവിടെ അധികാരി, എല്ലാവർക്കും മേധാവി എന്ന അദ്ദേഹം അരങ്ങിൽ പറഞ്ഞ ഡയലോഗുകൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദ ചെയർമാൻ, ഓൾ പവേഴ്സ് ബെസ്റ്റ് വിത്ത് ദി വർക്കിംഗ് ചെയർമാൻ എന്ന് സംവിധായകൻ മീശ പറഞ്ഞുകൊടുത്ത നെടുങ്കൻ വാചകം മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഓഡിയൻസിന് ഹൃദയത്തിൽ രോമാഞ്ചമുണ്ടായി. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പ്രോത്സാഹിപ്പിച്ചു. താനിരിക്കുന്ന കൊമ്പ് താൻ തന്നെ മുറിക്കുകയായിരുന്നുവെന്ന് അയാൾക്ക് അന്ന് മനസ്സിലായിരുന്നോ എന്നറിയില്ല. അയാളത് മുറിച്ച് കളഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? 1976 കേരള കോൺഗ്രസിൻ്റെ ആദ്യ പിളർപ്പ് മുതൽ അയാൾ ഈ നാടകം പരീക്ഷിച്ച് വിജയം കണ്ടിരുന്നതാണ്. ചെയർമാനും മന്ത്രിയും ഒരാളാകരുതെന്ന് പറഞ്ഞ് ഭൂരിപക്ഷം MLA കൊണ്ടും ഒപ്പിടിപ്പിച്ച് ആഭ്യന്തരയുദ്ധം ഉണ്ടാക്കിയതും പാർട്ടി പിളർത്തിയതും ചരിത്രമാണ്. എങ്കിലും അന്ന് അതിൻ്റെ ചീത്ത പേര് മാണിയും ഗുണഭോക്താവ് ജോസഫുമായിരുന്നു. ഒരു കുസൃതി കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഗുണഭോക്താവിനെ കണ്ടെത്തുമ്പോഴാണ്. 1976 മുതൽ എല്ലാ പിളർപ്പിലും എല്ലാ ലയനത്തിലും ഗുണം കിട്ടിയത് ജോസഫിന് തന്നെയാണെന്ന് ഏവർക്കും അറിയാം. KM ജോർജിൻ്റെ സഹപാഠിയും വാഴക്കുളം ഇൻഫൻറ്റ് ജീസസ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായിരുന്ന നമ്പ്യാപറമ്പിലെ NM വർഗീസിനെ ആയിരുന്നു തൊടുപുഴയിൽ സ്ഥാനാർത്ഥിയായി അന്ന് KM ജോർജ് കണ്ടുവച്ചിരുന്നത്. അന്ന് തൊടുപുഴ എറണാകുളം ജില്ലയിലായിരുന്നു. വാഴക്കുളം ഉൾപ്പെടുന്ന മഞ്ഞള്ളൂർ പഞ്ചായത്ത് അന്ന് തൊടുപുഴ മണ്ഡലത്തിലുമായിരുന്നു. ഇന്ന് മഞ്ഞള്ളൂർ പഞ്ചായത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലാണ്. അന്ന് NM വർഗീസിനെ അട്ടിമറിച്ച് PJ ജോസഫിലേക്ക് തൊടുപുഴ സീറ്റ് എത്തിയത് എങ്ങനെയാണെന്നറിയാവുന്ന തലമുതിർന്ന പലരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം മാണി ഗ്രൂപ്പിനെ UDFലേക്ക് ക്ഷണിച്ചത് ഒന്നും കാണാതെയല്ല. PJ ജോസഫ് കളിച്ച കളികളിൽ പൊളിഞ്ഞുപോയ കളി KM മാണി മരിച്ചു കഴിഞ്ഞപ്പോൾ ജോസിനെ പുറത്താക്കാൻ കളിച്ച കളിയാണ്. അന്ന് ജോസിൻ്റെ കൂടെ നിന്ന് കളിച്ചവർ പണി അറിയാവുന്നവരായതുകൊണ്ട് ജോസ് യുദ്ധത്തിൽ വിജയിച്ചു. പൊട്ടനും ശുംഭനും അനഭിമതനുമായ മീശക്കാരൻ സംവിധായകൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് ജോസഫ് കുഴിയിൽ വീണു. അപ്പോഴും AK ആൻ്റണി അടക്കമുള്ള മൂത്ത കിഴവന്മാർ ജോസഫിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, കാക്കയെ, കാക്കയുടെ പാട്ട് എത്ര മനോഹരമെന്ന്. കേരളത്തിൽ ഏകകക്ഷി ഭരണമെന്ന G കാർത്തികേയൻ്റെ മധുരമനോജ്ഞ സ്വപ്നം ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ കാർത്തികേയന് തന്നെ അറിയാമായിരുന്നു. പക്ഷേ കോൺഗ്രസിലെ ബാക്കി മനപ്പൊട്ടന്മാരെല്ലാം അതിപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം സീറ്റും ഡൽഹിയിലെ പ്രത്യേക സാഹചര്യത്തിൽ ആവശ്യമാണെന്ന് പറഞ്ഞ് ഘടകകക്ഷികളിൽ നിന്ന് പിടിച്ചെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഘടകകക്ഷികളെ പരസ്പരം തമ്മിലടുപ്പിച്ച് കുരങ്ങൻ അപ്പം പങ്കുവെച്ചതുപോലെ സീറ്റുകളും കൊണ്ടുപോകും. തലയിൽ ആള് താമസമുള്ള ഒരാളെയും അവർക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് ഘടകകക്ഷികളിലെ നേതാക്കന്മാരെ. ഉദാഹരണം പറഞ്ഞാൽ CP ജോൺ. ഇന്ന് UDFൽ ബോധവും ജ്ഞാനവും രാഷ്ട്രീയ ചിന്തകളുമുള്ളത് CP ജോണിന് മാത്രമാണെന്നാണ് അറിയാവുന്നവർ പറയുന്നത്. പക്ഷേ ജോണിനെ നിയമസഭയിൽ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ മുന്നണിയിൽ ഏതെങ്കിലും ചുമതല നൽകി അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നോ ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനുമില്ല. UDF സെക്രട്ടറിയായിരുന്ന നെല്ലൂരാൻ ഇവരെ മടുത്ത് കളം കാലിയാക്കി. ബോധമുണ്ടായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്തെങ്കിലും CP ജോണിനെ പിടിച്ചിരുത്തി മുന്നണി ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു. 1982 UDF ഉണ്ടാക്കുന്ന കാലത്ത് UDF കൺവീനർ PJ ജോസഫ് ആയിരുന്നുവെന്ന് ഓർക്കണം. ഏതായാലും കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ മാണി ഗ്രൂപ്പിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചത് കണക്കുകൂട്ടി തന്നെയാണ്. കാരണം കേരള കോൺഗ്രസിൽ ആകെയുള്ള 500 പേർക്കും ഓരോ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു. പണ്ടുകാലത്ത് കത്തോലിക്ക സമുദായത്തിലെ പെൺകുട്ടികൾ മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീയായി വ്രതവാഗ്ദാനം നടത്തുമ്പോൾ അവരുടെ പേരുകൂടി മാറ്റും. വീട്ടിലും നാട്ടിലുമൊക്കെ കന്യാസ്ത്രീ മാതാവിൻ്റെ മേരിക്കുട്ടി എന്ന പേരിൽ അറിഞ്ഞിരുന്ന പെൺകുട്ടി മഠത്തിൽ ചേർന്ന് കഴിയുമ്പോൾ ഏതെങ്കിലും അറിയപ്പെടാത്ത പുണ്യാളൻ്റെ പേരായിരിക്കും കിട്ടുന്നത്. അതുപോലെ PJ ജോസഫ് ഇനി മുതൽ ചെയർമാൻ എന്ന പേരിൽ അറിയപ്പെടും. അനഭിമതനായ മീശ ഇനി മുതൽ സെക്രട്ടറി ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നറിയപ്പെടും. ഒരു പ്രത്യേക അറിയിപ്പ് ഇദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് പുതിയതായി ആരെങ്കിലും പാർട്ടിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ തന്നെ അവർക്ക് പറ്റിയ സ്ഥാനപ്പേർ കൂടി കൊണ്ടുവരേണ്ടതാണെന്ന്. PJ ജോസഫ് മുതൽ വാർഡ് മെമ്പർക്ക് വരെ പേരുകൾ കണ്ടെടുത്ത നിർമ്മിത ബുദ്ധിയെ അംഗീകരിക്കാതെ വയ്യ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സീറ്റുണ്ടാകില്ലെന്ന് പറയാനാണ് കോൺഗ്രസ് ജോസ് KE മാണിയെ ക്ഷണിച്ചത്.
അതല്ലാതെ ജോസിനോടുള്ള ഇഷ്ടമോ ജോസിനെ കൂടെ കൂട്ടാനുള്ള ആഗ്രഹമോ അല്ല മറിച്ച് പി ജെ ജോസഫിനിട്ട് പുതിയ പാര പണിതതാണ് പാർലമെൻറ് സീറ്റ് നിങ്ങൾക്കില്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞതാണ് നിങ്ങളുടെ കൂടെ ആകെ 500 പേരല്ലേ ഉള്ളൂ നിങ്ങൾക്കിത് മതി ആളുള്ള കേരള കോൺഗ്രസ് ജോസിൻ്റെയാണ് അത് അങ്ങേ പുറത്താണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാക്കി പറയാമെന്നാണ് കോൺഗ്രസ് ചെയർമാൻമാരുടെ ഉള്ളിലിരുപ്പ് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 10 വർഷം കൊണ്ട് കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് മത്സരിക്കാം ജയിക്കണമെന്ന് ഇവന്മാർക്കൊന്നും നിർബന്ധമില്ല മത്സരിക്കുക ആ പേരിൽ 10 പുത്തനുണ്ടാക്കുക അത്രയേ ഉള്ളൂ എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഉള്ളിലിരുപ്പ് ഈ രീതിയിൽ വള്ളം മുന്നോട്ട് പോയാൽ 10 വർഷം കഴിയുമ്പോൾ മത്സരിക്കാൻ വേണ്ട 140 മലയാളികളെ കിട്ടുമോ അതോ ബംഗാളികളെ കതറിടിയിപ്പിക്കുമോ എന്നാണ് നാരദൻ ചോദിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം